Hey disco girl. Hello. ഇതെന്താ ഇത് കോസ്റ്റ്യൂം? അടിപൊളി. താങ്ക് യു മാം. അങ്ങനത്തെ പാട്ടാണോ? ആ ഒരു ഡിസ്കോ സോങ് ആണോ? ഏത് പാട്ടാ? തുമ്പപ്പൂ കാറ്റിൽ. അപ്പൊ ഒരു ഡാൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. ചെറുതായിട്ടൊക്കെ. ഇവിടെ ചെറുതായിട്ടൊന്നും പറ്റില്ല, ട്വിസ്റ്റ് വേണ്ടി വരും. ട്വിസ്റ്റ് നിന്റെ മീനോട്ടിയൊക്കെ ഡാൻസ് ചെയ്യുന്ന കണ്ടോ? സഹിക്കില്ല. മീനോട്ടി നല്ല ഗ്രേസ് ആട്ടോ, പ്ലീസ് പറയരുത് അങ്ങനെ. എല്ലാത്തിന്റെ അറ്റത്താ ഇങ്ങനെ വയ്ക്കും. മഞ്ചാടി എങ്ങനെ ഡാൻസ് ചെയ്യുന്നു? ഒരു ഒരു ബീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ഡാൻസ് ചെയ്യാൻ പറ്റും. അയ്യോ, ശ്രീയേട്ടന് വായ അടച്ചു പോയി. അങ്ങനെ അങ്ങനെ കണ്ടു. ഫോക്ക് ഡാൻസ് ഒക്കെ പഠിക്കുന്ന, ഫോക്ക് ഡാൻസ് ഒക്കെ ശരിക്കും വീട്ടിൽ വിളിക്കുന്നത് എന്താണ്? കുഞ്ചി. നമുക്ക് തുടങ്ങിയാലോ? അടിച്ചു പൊളിക്ക്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്.
അടിപൊളി. കുഞ്ചി എന്തോ കുഞ്ചിഞ്ചി ഇത്രേ ഉള്ളൂ, കാരണം അടിപൊളിയായിട്ട് പാടിയാണ്. താങ്ക് യു സർ. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ കുഞ്ചി ഇങ്ങനെ ഒരു രൂപത്തിൽ വരുമെന്നും കുഞ്ചി ഇങ്ങനെ കലക്കും നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല. നന്നായിട്ട് പാടി കേട്ടോ, കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ പെർഫെക്റ്റ് ആയിരുന്നു. ആ സംഗതി ഉണ്ടല്ലോ, അനുബല്യ ഒന്ന് പാടിക്കേ. മടിയിൽ മണിമുത്തുമായി ഒരുങ്ങും പൂവനങ്ങൾ, മടിയിൽ മണിമുത്തുമായി ഒരുങ്ങും പൂവനങ്ങൾ, ചെല്ലക്കാറ്റിൻ പള്ളിത്തേരിൽ അല്ലിത്തേനും മുല്ലപ്പൂവും ചുണ്ടിൽ നിന്നും ചുണ്ടത്തേകാൻ ഉണരുമാരാധന, ഒഴിയും നിറദീപങ്ങൾ ഉയരും പൂവിളികൾ, ഒഴിയും നിറദീപങ്ങൾ ഉയരും പൂവിളികൾ, തുമ്പി തുള്ളു തുള്ളു തുമ്പി തുമ്പി തുള്ളു തുള്ളു തുമ്പി. ഗുഡ് 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 ഗുഡ്. ഞാൻ പറഞ്ഞു ഇതിനകത്തുള്ള ആ പെർഫെക്ഷൻ ഉണ്ടല്ലോ, ആ സംഗതികളിലൊക്കെ ഉള്ള പെർഫെക്ഷൻ കറക്റ്റ് ആയിരുന്നു. താങ്ക് യു സർ. ഇറ്റ് വാസ് 100% പെർഫെക്ഷൻ ആയിരുന്നു. പിന്നെ ഈ കളഭ എന്ന് പറഞ്ഞ ഭ, എനിക്ക് തോന്നുന്നു ഞാൻ ഓഡിഷൻ സമയത്ത് പറഞ്ഞിരുന്നു അല്ലേ, ആ പ്രാക്ടീസ് ചെയ്ത് ഈ ഭയെ അതുപോലെ ഷ ഇഞ്ഞ ഴ ഇതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. പക്ഷെ പാടിയത് ഉഗ്രമായിരുന്നു കേട്ടോ, നന്നായിരുന്നു. കാരണം ഞാൻ ഈ കോസ്റ്റ്യൂമിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കുഞ്ചി എന്താ ഈ കോസ്റ്റ്യൂമിലെന്ന്, പിന്നെ പാട്ട് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ കലക്കി അമേസിംഗ് പെർഫോമൻസ് ആണ്, ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കൺട്രോൾ ഉണ്ട്, ഒരു കാം നല്ല കമ്പോസറോട് പാടുന്നു, അത് ലയിച്ച് പാടുന്നു, നല്ല പ്രസൻസ് ആണ്, ഒരു ചിരിയോടെ എപ്പോഴും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, പെർഫോമൻസ് അസലായിട്ട് ചെയ്തു. എനിക്ക് മോളുടെ ഈ ഒരു ഹസ്കി ആ ടോൺ കേട്ടപ്പോൾ എനിക്ക് അദിതിൻ്റെ ആണ് പ്രസൻസ് ഒരുപാട്. ഈ ഹസ്കി ടോണും പിന്നെ ചില പാട്ടുകൾ നമുക്ക് കുറച്ച് ഫുൾ വോയിസിൽ പാടണം, ഒരു ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് പാടണം, അപ്പോൾ നമുക്ക് കുറച്ച് കൂടി ഒന്ന് വോളിയം കൂട്ടാനും അത് എങ്ങനെ ആ ട്രാൻസിഷനൊക്കെ ചെയ്യണം ഹൈ നോട്ടിൽ പോകുമ്പം, അതൊക്കെ അദിതി ഒരുപാട് ശ്രമിച്ചാണ് ആ പാടിയത്. അദിതി എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കും ഇങ്ങനെ ഒരു ഹസ്കി വോയിസ് തന്നെയായിരുന്നു. എനിക്ക് മോസ്റ്റ്ലി ഇങ്ങനെ വോയിസ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു റിയാലിറ്റി ഷോൻ്റെ സമയം, കുറേ വോയിസ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ട്രാൻസിഷൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഐ എം വർക്കിംഗ് ഓൺ ഇറ്റ്. അങ്ങനെ തന്നെ ഐ ഹോപ്പ് യു ക്യാൻ ഓൾസോ വർക്ക് ആൻഡ് യു നോ ഗെറ്റ് എ സ്ട്രോങ് വോയിസ്. എന്നാലും യു ആർ അമേസിംഗ് ടുഡേ. അപ്പോൾ മോളെ നന്നായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പെപ്പി മെലഡി എന്ന് പറഞ്ഞ ഒരു ഒരു വിഭാഗത്തിൽ തന്നെ പെടുത്താം ഇതിനെ അല്ലേ. നമ്മുടെ ഇപ്പം കണ്ണൂർ രാജൻ മാഷിനെ പോലെയുള്ള കമ്പോസേഴ്സിൻ്റെ കയ്യിൽ ഒരു ഒരു ഫാസ്റ്റ് നമ്പർ ചെയ്യാൻ പറഞ്ഞാൽ പോലും ഫാസ്റ്റ് നമ്പറിൻ്റെ ജോണർ പിടിക്കുമ്പോൾ പോലും അവർ ദേ വിൽ ബ്രിങ് സം എലിമെൻ്റ് ഓഫ് എ മെലഡി ഇൻ ദാറ്റ്. അതാണ് ആ ബ്യൂട്ടി. അപ്പോൾ മോൾ അത് മനസ്സിലാക്കി തന്നെയാണത് പാടുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പാടി പാടുന്ന കാര്യങ്ങൾ ഈ ഋതത്തിൻ്റെയൊക്കെ ആ ഒരു പെപ്പിനെസ്സിൽ മുങ്ങിപ്പോകാണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ശ്രദ്ധ വിട്ടു പോകാണ്ട് കോൺസെൻട്രേറ്റ് ചെയ്താൽ വളരെ ശ്രദ്ധിച്ച് ഓരോ ടണ്ടൻ 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 ടണ്ട് ഓരോ നോട്ടും മാറിപ്പോകാണ്ടൊക്കെ മോള് വളരെ ശ്രദ്ധിച്ചു എന്നുള്ളത് അതായിരുന്നു ഞാൻ നോട്ടീസ് ചെയ്ത ഏറ്റവും മെയിൻ ഒരു കാര്യം. അപ്പം അത് എൻ്റെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു മോളുടെ പെർഫോമൻസ് കേട്ടോ. സഞ്ജു കുഞ്ചി നല്ല സോങ് സെലക്ഷൻ, നന്നായിട്ട് പാടി, നല്ല കോൺഫിഡൻസ് ലെവൽ. ഇത് പറഞ്ഞ പോലെ ഇവരെല്ലാം പറഞ്ഞത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാനും പ്രത്യേകിച്ച് നോട്ട് ചെയ്തേ ആ സംബന്ധിച്ച പസ 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 മണി മണി അത് എന്താണെന്ന് പറഞ്ഞാൽ കണ്ണൂർ രാജൻ മാസ്റ്ററുടെ ഇങ്ങനെയുള്ള ഈ പാട്ടുകളിൽ ഇങ്ങനെ ഒരു സംഭവം കൊടുക്കുന്നത് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് ആ സ്വരശുദ്ധം വരും. മക്കളെ ഇപ്പോൾ സൂപ്പറായിരുന്നു കൂടാ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.